കലകലാത്രോ സുറിയാനി സഭ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നിരവധിയാണ്. ജാതിമത ഭേദമന്യേ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ ഇടയിൽ നിരവധിയായ സാധുജന സംരക്ഷണ പരിപാടികളുമായി പതിറ്റാണ്ടുകളായി ഈ സമൂഹത്തിൽ ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. ആ സഭയെ പൊതുജന മധ്യത്തിൽ നിയമം ധിക്കരിക്കുന്നവർ, നിയമത്തെ ലംഘിക്കുന്നവർ, നിയമത്തെ പുച്ഛിക്കുന്നവർ, നിയമത്തെ അവഹേളിക്കുന്നവരായ ഒരു വിഭാഗം ആളുകൾ പരിഹസിക്കുമ്പോൾ, അവഹേളിക്കുമ്പോൾ, താറടിച്ചു കാണിക്കുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും അതിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടി പറയേണ്ടതും കാലഘട്ടത്തിന്റെ അനിവാര്യതയായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സത്യപ്രചരണ യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ജാതിമത ഭേദമന്യ വർഗവർണ്ണ വിഭാഗീയ ചിന്താഗതിക്കെല്ലാം അതീതമായിട്ടുള്ള പൊതുസമൂഹത്തെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും മനസ്സിലാക്കുവാനും അവരുടെ മുമ്പിൽ സഭയുടെ പദ്ധതികളെക്കുറിച്ച്, സഭയുടെ നിലപാടുകളെക്കുറിച്ച് നിർവചിക്കുവാനും വിശദീകരിക്കുവാനും തക്കവണ്ണം ഇത്തരത്തിലുള്ള ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രദേശങ്ങളിലെല്ലാം യാക്കോബായ വിഭാഗമാണ് ഭൂരിപക്ഷമുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നാടാണ് ഈ നാട്. എവിടെയാണ് ഭൂരിപക്ഷം എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. വളരെ നിസ്സാരമായി ഈ ലോകം, ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം, ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ അല്ലെങ്കിൽ അസംബ്ലി നിയോജക മണ്ഡലം ഏതാണ്ട് ഏഴോളം അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു പാർലമെന്റ് നിയോജക മണ്ഡലം. ആ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് ഒരു എം പി ആയിട്ട് മത്സരിക്കുന്ന വ്യക്തി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ തൊടുപുഴയും മൂവാറ്റുപുഴയും ഇടുക്കിയും അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല നിയോജക മണ്ഡലങ്ങളിലും ആ എം പിക്ക് ചില അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് കുറവായിരിക്കും, ഭൂരിപക്ഷം കുറവായിരിക്കും. പക്ഷെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം വോട്ട് കിട്ടും, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടും, അദ്ദേഹം പാർലമെന്റ് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെന്റ് അംഗമായിട്ട് അഞ്ചു വർഷം നമ്മുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റിൽ പ്രസംഗിക്കും, സംസാരിക്കും, ഇടപെടും. എന്നാൽ ഈ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ പറയുകയാണ് അദ്ദേഹത്തെ ഒരു പാർലമെന്റ് അംഗമായി ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിന് എവിടെയെങ്കിലും വ്യവസ്ഥയുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയില്ല. 1934 ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് 1995 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതി അസംബ്ധമായി വിധി പ്രഖ്യാപിച്ചപ്പോൾ സുപ്രീംകോടതിയിലെ നിരീക്ഷകൻ ജസ്റ്റിസ് മണിമട്ടിന്റെ സാന്നിധ്യത്തിൽ 2002 പരുമലയിൽ വെച്ച് അസോസിയേഷൻ കൂടിയപ്പോൾ ആ അസോസിയേഷനിൽ നിന്ന് നിയമാനുസൃതം പങ്കെടുക്കുവാൻ ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ടായിരുന്ന യാക്കോബായ വിഭാഗം ആ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി അതിൽ പങ്കെടുക്കാതെ മാറി ഒരു പാരലലായിട്ടുള്ള ബദലായിട്ടുള്ള അസോസിയേഷൻ വിളിച്ചുകൂട്ടി ആ അസോസിയേഷനിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന 2002 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പേരിട്ടുകൊണ്ട് ഒരു പുതിയ സഭയായി മാറിയിട്ടാണ് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഈ പള്ളിയും ഭൂരിപക്ഷം ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിലുള്ള അവ്യക്തത എന്താണെന്ന് സാമാന്യ ജനത്തിന്റെ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവർ സഭയിൽ നിന്ന് വിഘടിച്ച് പുറത്തു പോയവരാണ്. ഇനി ഇവർ പറയും ഓത്രോ സഭയുമായിട്ട് യാതൊരു പങ്കാളിത്തവും സഹകരണവും ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾക്ക് വിരോധമല്ല. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, നമ്മളെല്ലാം ചരിത്രത്തിന്റെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലുമാണ് സംസാരിക്കുന്നത്. 1958 സുപ്രീംകോടതി വിധി അനുസരിച്ച് യാക്കോബായ വിഭാഗത്തിന് എതിരായിട്ടുള്ള വിധി തീർപ്പ് സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായപ്പോൾ ഓത്രോ സഭയ്ക്ക് യാക്കോബായ വിഭാഗം കോടതി ചെലവടക്കമുള്ള അന്നത്തെ കാലത്ത് ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപ, അന്നത്തെ കാലത്ത് 15 ലക്ഷത്തിലധികം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 150 കോടി രൂപയോളം വരും. അത്രയും രൂപ ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കണമെന്ന് വിധി തീർപ്പുണ്ടായപ്പോൾ യാക്കോബായ സഭ ഓർത്തഡോക്സ് പരിശുദ്ധ കാതോലിക്ക ബാബായുടെ കാൽക്കൽ വന്ന് വീണിട്ട് ഞങ്ങൾ സഭയോജിച്ച് ഈ സഭയെ ഒന്നായി കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് 1964 പാത്രക്കി സിംബയിൽ വന്നിട്ട് ഇവിടെ ഓർത്തഡോക്സ് കാതോലിക്ക വാണിജ്യ ഈ സഭയിൽ ഒന്നായി ജീവിച്ചവരാണ്, പ്രവർത്തിച്ചവരാണ്. ആ കോടതി വിധി അസാധാവുന്ന സന്ദർഭം നോക്കി ഇരുന്നുകൊണ്ട് വീണ്ടും വിഘടനവാദം ഉയർത്തിക്കൊണ്ടുവന്ന് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി
അവർ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സമുദായങ്ങൾക്ക് സമുദായ കേസുണ്ടായത്. അതിനെതിരെ കേസ് കൊടുത്തതും ഈ വിധി സമ്പാദിച്ചതും എല്ലാം യാക്കോബായ വിഭാഗമാണ്. എന്നിട്ട് ആ വിധി അവർ അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിലുള്ള ആ ഇരട്ടത്താപ്പ് ഈ പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളൂ. അത് പൊതുജന മധ്യത്തിൽ വിശദീകരിക്കുവാനും ഓർത്തോസഭ ആരെയും വഞ്ചിച്ചിട്ടുള്ള സമയമല്ല, ഓർത്തോസഭ ആരെ പിടിച്ചെടുക്കിയിട്ടുള്ള സമയമല്ല, ഓർത്തോസഭ ആരെ ചതിച്ചിട്ടുള്ള സമയമല്ല, ആരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള സമയമല്ല, ഓർത്തോസഭ ആരുടെയും ചില്ലിക്കാശ് തെറ്റായി വിനിമയം ചെയ്യുന്ന സമയമല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാനും ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയിട്ട് മാത്രം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സത്യപ്രതിജ്ഞ യാത്ര ഈ അമേപ്ര കവലയിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെയുള്ള ദേശവാസികളായ നാനാജാതി മതത്തിലായ ആളുകൾ ഈ യാത്രയ്ക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിലും ശ്രവണത്തിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ പോൾ സി വർഗീസിനോടും ശ്രീ പി വി ബഹ്റാനോടും ശ്രീ റോണി വർഗീസിനോടും യുവജന പ്രസ്ഥാനത്തിന്റെ റീജിയണൽ സെക്രട്ടറി ശ്രീ ബേസിൽ ജോസഫിനോടും യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തരായ സാരഥികളോടും ശ്രീ ചാൾസ് കുര്യാക്കോസിനോടും പ്രസന്റ് ചാത്തമറ്റത്തിനോടും അടക്കമുള്ള മുഴുവൻ ഇതിന്റെ പ്രവർത്തകരോടുള്ള നന്ദിയും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് നൽകുകയാണ്.